ഹായ് ഹലോ ഗൈസ്, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് റോയൽ എൻഫീൽഡിൻ്റെ ഹിമാലയൻ ബൈക്കൊക്കെ എടുത്തിട്ട് നമ്മളും കയറിയും കൂടി ഒരു ഓഫ് റോഡ് ട്രിപ്പൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഗൈസ്, അപ്പോൾ ആ ഒരു ഓഫ് റോഡ് ട്രിപ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ സാൻഡി സൈഡിലേക്ക് വരുന്ന വഴിക്ക് നമ്മുടെ വണ്ടി പോലീസുകാർ പിടിച്ചുകൊണ്ട് പോയി, മോഡിഫിക്കേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പിടിച്ചുകൊണ്ട് പോയത്. ഗൈസ്, അപ്പം പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നിട്ട് ആ ഒരു വണ്ടി അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഇറക്കാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളെ ഫ്രാങ്ക്ലിൻ്റെ ഇപ്പോൾ പോകാനായിട്ട് പോകുന്നത്. ഗൈസ്, അപ്പം നമ്മുടെ ഫ്രണ്ട് അറിഞ്ഞിട്ടില്ല ഈ ഒരു വണ്ടിയൊക്കെ പോലീസുകാർ പിടിച്ചുകൊണ്ട് പോയതെന്നും. എന്തായാലും അവൻ്റെ അടുത്ത് നമ്മൾ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, കയറി നേരെ കയറിയുടെ വീട്ടിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് വണ്ടി എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഇറക്കാൻ പറ്റുമോ എന്നൊന്ന് നോക്കി നോക്കാം. ഇല്ലെങ്കിൽ ഗൈസ്, അവന്മാർ വണ്ടി തന്നില്ലെങ്കിൽ മിക്കവാറും അവിടെ നിന്ന് വണ്ടി അടിച്ചു മാറ്റേണ്ട അവസ്ഥ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തെങ്കിലും ചെറിയ ഫൈനോ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ഫൈൻ അടച്ചിട്ട് വണ്ടി എടുക്കാൻ പറ്റുമോ എന്ന് നോക്കി നോക്കാം. ഗൈസ്, അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ബ്രോങ്കോയും കൊണ്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കത്തിച്ച് വിടാം. ഗൈസ്, എങ്ങനെയെങ്കിലും ആ ഒരു വണ്ടി നമുക്ക് നമ്മുടെ ഫ്രണ്ടിന് തിരിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ, കാരണം അത്രയ്ക്ക് വിശ്വസിച്ചാണ് അവൻ നമുക്ക് ആ ഒരു വണ്ടിയൊക്കെ തന്നിട്ടുണ്ടായിരുന്നത്. ഗൈസ്, അങ്ങനെ നമ്മൾ ലോസ് ആൻഡോസ് പോലീസ് സ്റ്റേഷൻ്റെ അവിടെയൊക്കെ തന്നെ എത്തിയിട്ടുണ്ട്. നമ്മുടെ വണ്ടി മിക്കവാറും ഈ ഒരു പോലീസ് സ്റ്റേഷനിൽ കാണും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നോക്കി നോക്കാം. ഗൈസ്, അപ്പോൾ ഇവിടെ പോലീസുകാരൊന്നും ഇല്ലയെന്ന് തോന്നുന്നു, ഇവിടെ പോലീസ് വണ്ടികളൊന്നും കാണുന്നില്ല. പക്ഷെ വെളിയിൽ എന്ന് നിൽക്കുന്നത് പോലെ കുറേ പോലീസുകാരൊക്കെ ഒരു സൈഡിലൊക്കെ നിൽക്കുന്നുണ്ട്, ഫോണിൽ കളിച്ചുകൊണ്ടൊക്കെ നിൽക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും സ്റ്റേഷൻ അകത്ത് കയറി നോക്കാം, മിക്കവാറും ഇതിനകത്ത് പോലീസുകാരുണ്ടാവും. ഗൈസ്, അപ്പോൾ ഇതിനകത്ത് പോലീസുകാരൊക്കെ നിൽക്കുന്നുണ്ട്. ഇവന്മാർ ഇനി നമുക്ക് മര്യാദയ്ക്ക് ചോദിച്ചിട്ട് വണ്ടി തന്നില്ല എന്നുണ്ടെങ്കിൽ വണ്ടി ഇവിടെ നിന്ന് അടിച്ചു മാറ്റിക്കൊണ്ട് പോകേണ്ട അവസ്ഥയൊക്കെയായിരിക്കും. ഗൈസ്, എന്തായാലും ഇതിനകത്ത് കയറിയിട്ട് ഈ വെളിയിൽ നിൽക്കുന്ന ഈ ഓഫീസറിൻ്റെ അടുത്ത് നമുക്ക് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കാം. ഓക്കെ ഗൈസ്, എന്തായാലും നമ്മൾ പുള്ളിക്കാരൻ്റെ അടുത്ത് കാര്യങ്ങളെല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഗൈസ്, ഇവർ പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി കിട്ടണമെങ്കിൽ കുറച്ച് ഫൈൻ അടയ്ക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ ഒരു ഫൈൻ എമൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വണ്ടി മേടിക്കുന്നതിൻ്റെ ഡബിൾ ഇരട്ടി ക്യാഷാണ് ഇവർ നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ളത്. ആ ഒരു വണ്ടിയുടെ വിലയുടെ ഡബിൾ ഇരട്ടി ക്യാഷാണ് ഇവർ നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ളത്. ഗൈസ്, അത്രയും ക്യാഷ് കൊടുത്തപ്പോൾ ആ ഒരു വണ്ടി ഇവിടെ നിന്ന് എടുക്കേണ്ട ആവശ്യമില്ല. അത്രയും ക്യാഷ് ഉണ്ടെങ്കിൽ അതിൻ്റെ പകുതി ക്യാഷ് കൊടുത്ത് പുതിയൊരു വണ്ടി മേടിച്ച് നമുക്ക് നമ്മുടെ ഫ്രണ്ടിൻ്റെ കയ്യിൽ കൊടുത്താൽ മതിയായിരുന്നു. ഗൈസ്, ആ ഒരു പോലീസ് ഓഫീസർ നമ്മളടുത്ത് ഈ ഒരു കാര്യവും പറഞ്ഞിട്ട് എങ്ങോട്ടോ നടന്നു പോകുന്നുണ്ട്. മിക്കവാറും നമ്മളെ വണ്ടി വെച്ചിരിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് പോകുന്നതായിരിക്കും, കാരണം ഈ ഒരു പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിലൊന്നും നമ്മുടെ വണ്ടി കാണുന്നില്ല. ഗൈസ്, അപ്പോൾ എന്തായാലും വേറെ എവിടെയോ ആണ് ആ ഒരു വണ്ടി വച്ചിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു പോലീസ് സ്റ്റേഷനിൽ എന്തായാലും കറണ്ട്ലി ഇപ്പോൾ ആ ഒരു വണ്ടി ഇല്ല. നമുക്ക് എന്തായാലും ഈ ഒരു പോലീസുകാരനെ പിന്തുടർന്ന് കുറച്ച് ദൂരം ഒന്ന് പോയി നോക്കാം. മിക്കവാറും നമ്മളെ വണ്ടി ഇരിക്കുന്ന ആ ഒരു ലൊക്കേഷനിലോട്ടോ എങ്ങോട്ടെങ്കിലും ആണ് പോകുന്നതെങ്കിലോ എങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും ആ ഒരു വണ്ടി അവിടെ നിന്ന് എടുക്കാനായിട്ട് നോക്കാം. ഗൈസ്, അപ്പോൾ ഈ പുള്ളിക്കാരൻ അറിയാതെയാണ് നമ്മൾ ഈ ഒരു പോലീസുകാരൻ്റെ ബേക്കിൽ കൂടെ പോകുന്നത്. ഓക്കെ, ഈ ഒരു പോലീസുകാരെ നമ്മൾ ഇതുവരേക്കും കണ്ടിട്ടില്ല, എങ്കിൽ ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയില്ല കേട്ടോ. ഓക്കെ, ഇത് എന്തായാലും വണ്ടിയൊന്നും എടുക്കാതെ നടന്നൊക്കെയാണ് പോകുന്നത്. മിക്കവാറും ഇതുവഴി കറങ്ങി അപ്പുറത്തൂടെ കറങ്ങി പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിലേക്ക് വരാനുള്ള പ്ലാനായിരിക്കും. എന്തായാലും കുറച്ച് ദൂരം കൂടെ നമുക്ക് പോയി നോക്കണോ? ഇതെന്തായാലും പോകണ്ടല്ലേ. നമുക്കെന്തായാലും നമ്മുടെ ബ്രോങ്കോ എടുത്തിട്ട് നേരെ വേറെ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കി നോക്കാം. ഗൈസ്, എന്തായാലും ഈ ഒരു പോലീസ് സ്റ്റേഷനിൽ നമ്മുടെ ആ ഒരു ഹിമാലയൻ ബൈക്ക് ഇല്ല ഗൈസ്. അപ്പോൾ അവരെന്തായാലും വേറെ എവിടെയാണ് അത് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് വണ്ടി. അപ്പോൾ എന്തായാലും അത് കണ്ടുപിടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ടാസ്ക്കാണ്. നമുക്കെന്തായാലും നമ്മുടെ ഫ്രണ്ടിന് പുതിയൊരു വണ്ടി മേടിച്ച് കൊടുക്കാനുള്ള പ്ലാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയാൽ നമുക്ക് സെമിയോൺ ഒന്ന് പോയി കണ്ടു നോക്കാം. ഗൈസ്, പുള്ളിക്കാരൻ്റെ കയ്യിൽ ഏതെങ്കിലും വണ്ടി ഉണ്ടോ എന്ന് ചോദിച്ചു നോക്കാം. അതേപോലത്തെ ഹിമാലയൻ ബൈക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു നോക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ഓർഡർ കൊടുത്തിട്ട് എടുത്ത് തരാനോ എല്ലാം പറ്റുമോ എന്ന് ചോദിച്ച് നോക്കാം. ഗൈസ്, പുതിയ വണ്ടി കൊണ്ട് നമ്മുടെ ഫ്രണ്ടിൻ്റെ അടുത്തേക്ക് പോകുമ്പം അവൻ എന്തായാലും ചോദിക്കും പഴയ വണ്ടി എന്ത് ചെയ്തു എന്ന്. അപ്പോൾ നമുക്ക് എന്തായാലും അവൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയാം, വേറെ സീനൊന്നും ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നത്. കാരണം നമ്മൾ പുതിയ വണ്ടി മേടിച്ച് കൊടുക്കുകയല്ലേ. ഗൈസ്, ആ ഒരു സെയിം കളർ തന്നെ കിട്ടുമോ എന്ന് നോക്കി നോക്കാം. അങ്ങനെ നമ്മൾ സെമിയോണിൻ്റെ ഡീലർഷിപ്പിൻ്റെ അടുത്തൊക്കെ തന്നെ എത്തിയിട്ടുണ്ട്. പോലീസ് സ്റ്റേഷൻ്റെ തൊട്ടടുത്തൊക്കെയാണ് സെമിയോണിൻ്റെ ഡീലർഷിപ്പ് വരുന്നത്. നമുക്ക് എന്തായാലും ഇങ്ങോട്ടേക്ക് കയറ്റാം. പുള്ളിക്കാരൻ ഇനി ഇവിടെ ഉണ്ടോ എന്നറിയില്ല, മിക്കവാറും സെമി ഇവിടെ തന്നെ കാണും. നമുക്ക് വണ്ടി ഇങ്ങോട്ടേക്ക് ഒതുക്കി വയ്ക്കാം. ഗൈസ്, ഓക്കെ, എന്തായാലും നമുക്ക് എന്നിട്ട് സെമിയോണ ഒന്ന് കണ്ടിട്ട് വരാം. ആ ഫ്രാങ്ക്ലിൻ, നിന്നെ ഞാൻ കാണാൻ വേണ്ടിയിട്ട് ഇരിക്കുകയായിരുന്നു. നീ എന്തായാലും ആ ഒരു ബൈക്ക് തിരക്ക് വന്നത് നന്നായി. ആ ഒരു ബൈക്ക് എൻ്റെ അടുത്തും ഉണ്ട് ഫ്രാങ്ക്ലിൻ. നീ പറയുന്ന ആ ഒരു കളർ തന്നെ എൻ്റെ അടുത്ത് ഇരിപ്പുണ്ട്. പക്ഷേ നീ എനിക്ക് വേണ്ടി ഒരു സഹായം ചെയ്ത് തന്നു കഴിഞ്ഞാൽ ആ ബൈക്ക് നിനക്ക് ഞാൻ ഫ്രീ ആയിട്ട് തരാം ഫ്രാങ്ക്ലിൻ. സഹായം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ ലോസ് ആൻഡോസ് ഷിപ്പ് യാർഡിലേക്ക് ഒരു ഇന്ത്യൻ വണ്ടി, ഒരു റെയർ ഇന്ത്യൻ വണ്ടി കൊണ്ടുവരുന്നുണ്ട്. ആ ഒരു വണ്ടി അവന്മാരുടെ കയ്യിൽ നിന്ന് നീ എങ്ങനെയും അടിച്ചു മാറ്റി എൻ്റെ കയ്യിലേക്ക് കൊണ്ടു തരികയാണെങ്കിൽ നീ പറയുന്ന ആ ഒരു റോയൽ എൻഫീൽഡിൻ്റെ ഹിമാലയൻ ബൈക്ക് നിനക്ക് ഫ്രീ ആയിട്ട് തരുന്നതായിരിക്കും. എന്താണ് ഫ്രാങ്കിന് പറ്റുമെങ്കിൽ ഓക്കെ എന്ന് പറയും. ഗൈസ്, അപ്പോൾ എന്തായാലും നമ്മൾ സെമിയോൻ്റെ അടുത്ത് ഓക്കെ എന്നൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നേരെ ആ ഒരു ഷിപ്പ് യാർഡിലേക്ക് ചെന്നിട്ട് അവിടെ വരുന്ന ആ ഒരു ഇന്ത്യൻ ബൈക്ക് എടുത്തിട്ട് സെമിയോണിന് കൊണ്ടുവന്ന് കൊടുക്കാം. ഗൈസ്, അപ്പോൾ സെമിയോണിൻ്റെ കയ്യിൽ നമ്മൾ അന്വേഷിച്ച് വന്ന റോയൽ എൻഫീൽഡിൻ്റെ ആ ഒരു ഹിമാലയൻ ബൈക്ക് സെയിം കളർ തന്നെ ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എന്തായാലും നേരെ ഷിപ്പ് യാർഡിലേക്ക് പോകാം. ഗൈസ്, അപ്പോൾ അവിടുത്തെ അവസ്ഥ എങ്ങനെയാണെന്നൊന്നും അറിയില്ല. ആ ഒരു ബൈക്ക് എങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഒറ്റയ്ക്ക് കയറി എടുത്തിട്ട് വരുമെന്ന് ഒന്നും ഒരു പിടിയില്ലാതെയാണ് നമ്മുടെ ഫ്രാങ്ക്ലിൻ നേരെ ഷിപ്പ് യാർഡിലേക്ക് പോകുന്നത്. ഗൈസ്, അവിടെ ചെന്നിട്ട് അവിടുത്തെ അവസ്ഥയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്
എങ്ങനെയാണ് നോക്കിയിട്ട് നമുക്ക് എന്തെങ്കിലും ചെറിയൊരു പ്ലാൻ കണ്ടുപിടിച്ചിട്ട് അത് വർക്കൗട്ട് ആവുമോ നോക്കി നോക്കുക. ഗേസ്, അങ്ങനെ നമ്മൾ ഷിപ്പ് യാർഡിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഇനി ഇവിടെ ആ ഒരു ബൈക്ക് കണ്ടുപിടിക്കാനാണ് പാട്. ഗേസ്, ഇവിടെ എവിടെയാണ് അത് ഉള്ളതെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ചുറ്റും ഒന്ന് നോക്കി നോക്കാം ഇവിടെ എവിടെയെങ്കിലും ആ ഒരു ബൈക്ക് വന്നിട്ടുണ്ടോ എന്ന്. ഗേസ്, ഈ ഒരു സൈഡിലൊന്നും ബൈക്ക് കാണുന്നില്ല കേട്ടോ. സാധാരണ ഈ ഒരു സൈഡിലൊക്കെയാണ് ഷിപ്പിൽ വരുന്ന വണ്ടികളൊക്കെ വെച്ചിരിക്കുന്നത്, പക്ഷേ ഇവിടെയൊന്നും ആ ഒരു വണ്ടികൾ കാണുന്നില്ല. നമുക്ക് എന്തായാലും ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ചുറ്റും ഒന്ന് കറങ്ങി നോക്കാം. ഗേസ്, മിക്കവാറും ഈ ഒരു ബിൽഡിങ്ങിനകത്ത് എവിടെയെങ്കിലും ഉണ്ടാവുമെന്ന് അറിയില്ല. മിക്കവാറും ഈ ഒരു ബിൽഡിങ്ങിൻ്റെ അകത്ത് എവിടെയെങ്കിലും ആയിരിക്കും ആ ഒരു വണ്ടി ഉള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെളിയിലെ ഒരു സൈഡിലും കാണുന്നില്ല ഗേസ് വണ്ടിയൊന്നും. ഓക്കെ, എന്തായാലും നമ്മൾ ബിൽഡിങ്ങിൻ്റെ ചുറ്റും ഒന്ന് കറങ്ങി നോക്കിയായിരുന്നു, പക്ഷേ ആ ഒരു സൈഡിലൊന്നും കണ്ടിട്ടില്ലായിരുന്നു. ഇനി നമുക്ക് ഫ്രണ്ട് സൈഡിലും കൂടെ ഒന്ന് നോക്കി നോക്കാം. ഗേസ്, അപ്പോൾ നമുക്ക് ഇവിടെയും കൂടി ഒന്ന് നോക്കി നോക്കാം. ഇനി ഇവിടെയും കൂടെ നോക്കാനുള്ളൂ. ഓക്കെ, എന്തായാലും ഇതിനകത്ത് ഒരുപാട് പേര് നിൽക്കുന്നുണ്ട്. മിക്കവാറും ഇതിനകത്ത് വണ്ടി ഉണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. എന്തായാലും റിവേഴ്സ് എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ഗേസ്, ഇവിടെ തന്നെയാണ് കേട്ടോ, അതിനകത്തൊരു ബൈക്കും കാര്യങ്ങളൊക്കെ തന്നെ ഇരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല ഗേസ്, പക്ഷേ അതിനകത്തൊരു ബൈക്ക് ഇരിക്കുന്നുണ്ട് കേട്ടോ. ആ ബൈക്ക് തന്നെയാണ് ഗേസ്. നമുക്ക് എന്തായാലും ഒരു ചെറിയൊരു പ്ലാൻ നമ്മുടെ ഫ്രാങ്കിൻ്റെ മനസ്സിലിങ്ങനെ വർക്കൗട്ടായി വരുന്നുണ്ട്. എന്തായാലും അത് നടക്കുമോ നോക്കി നോക്കാം. ആദ്യം നമുക്ക് ഈ ഒരു ബ്രോങ്ക് കൊണ്ടുപോയിട്ട് സേഫായിട്ട് എവിടെയെങ്കിലും കൊണ്ടുവന്ന് പാർക്ക് ചെയ്ത് തരാം ഗേസ്. കാരണം ഈ ഒരു സംഭവങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഒരു വണ്ടി വന്ന് സേഫായിട്ട് ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകണം. അതുകൊണ്ട് ആരും കാണാതെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഈ ഒരു സൈഡിലേക്ക് കയറ്റി പാർക്ക് ചെയ്തിടാം. ഗേസ്, എന്നിട്ട് ഈ ഒരു വണ്ടി ഇവിടെ ഇട്ടിട്ട് നമുക്ക് നേരെ ആ ഒരു ആൾക്കാർ നിൽക്കുന്ന ആ ഒരു ഏരിയയിലേക്ക് പോകാം. അവിടെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ കുറച്ച് പേരെ കണ്ടിട്ടുള്ളൂ. ഗേസ്, അവരുടെ കയ്യിൽ ഗണ്ണും കാര്യങ്ങളൊന്നും ഇല്ല, അതുകൊണ്ട് വേറെ സീനൊന്നും ഇല്ല. പക്ഷേ ബൈക്ക് നമുക്ക് പെട്ടെന്ന് എന്നിട്ട് എടുത്തുകൊണ്ട് ഓടാനൊന്നും പറ്റില്ല, കാരണം അത്രയും ആൾക്കാർ അവിടെ നിൽക്കുകയാണ് ഗേസ്. അപ്പം താക്കോലും കാര്യങ്ങളൊക്കെ ബൈക്കിലാണോ ഇരിക്കുന്നതെന്നും അറിയില്ല, പക്ഷെ അങ്ങനെ നമുക്ക് എടുത്തുകൊണ്ട് ഓടാൻ പറ്റില്ല ഗേസ്. കാരണം പെട്ടെന്ന് തന്നെ അവർ ഷട്ടറൊക്കെ വലിച്ച് അടച്ച് കഴിഞ്ഞാൽ സീനാകും. കാരണം വണ്ടി സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയം പോലും അവന്മാർ തരത്തില്ല. ഓക്കെ, ഇതിനകത്താണ് നമ്മൾ ആൾക്കാരെ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഒരുപാട് പേര് നിൽക്കുന്നുണ്ട്, അവിടെ ഒരു ബൈക്കും ഇരിക്കുന്നുണ്ട്. നമുക്ക് കയറിയിട്ട് ആദ്യം ബൈക്ക് ഏതാണെന്ന് നോക്കി നോക്കാം. ബൈക്ക് ഏതാണെന്ന് നമ്മുടെ സെമിയോട് പറഞ്ഞിട്ടില്ലായിരുന്നു, ഇന്ത്യൻ ബൈക്കാണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഗേസ്. ഓക്കെ, എന്തായാലും വണ്ടി ഇതാ ഇവിടെ ഇരിക്കുന്നു കേട്ടോ. ഒരു ഗ്രീൻ കളർ NS ആണ് ഗേസ്. എൻ്റെ മോനെ ഗേസ്, വിഷയം വണ്ടിയാണ് കേട്ടോ ഗേസ്. ഗ്രീൻ കളറൊക്കെയാണ്. ഹായ് സാർ, സാറാണോ ഈ വണ്ടിയുടെ ഓണർ? ഞാനിതുവരെ ഈ ഒരു NS ഈ ഒരു വണ്ടി ഓടിച്ചിട്ടില്ല സാർ, ഓടിച്ചിട്ടില്ല. എനിക്കിതൊന്ന് ഓടിക്കാനായിട്ട് ഒരു ടെസ്റ്റ് ഡ്രൈവ് പോലെ അടിക്കാനായിട്ട് എനിക്ക് തരാമോ സാർ? പ്ലീസ്, എനിക്ക് ഞാൻ വലിയ ആഗ്രഹമാണ് ഈ ഒരു വണ്ടി ഓടിക്കണമെന്ന്. അതുകൊണ്ടിട്ടാണ് സാറിൻ്റെ അടുത്ത് ചോദിക്കുന്നത്. പ്ലീസ് സാർ. എടാ മോനെ, അങ്ങനെ ഈ വണ്ടി തരാൻ പറ്റില്ലടാ. ഈ വണ്ടി ഇപ്പോഴും ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് ഇറക്കിയിട്ടേ ഉള്ളൂ. ഞാൻ പോലും ഈ വണ്ടി നേരെ ചൊവ്വൊന്ന് ഓടിച്ച് നോക്കിയിട്ടില്ലടാ. അതാണ് സാർ അങ്ങനെയൊക്കെ പറയുന്നത്. റെഡ് ഷർട്ടിട്ട് തൊപ്പി വെച്ച് ചേട്ടാ ഒന്ന് പറയൂ ചേട്ടാ, ഈ വണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിക്കാൻ വേണ്ടി തരാനായിട്ട്. ഒന്ന് കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ ഒന്ന് കൊടുത്തേക്ക് സാറെ. ആ പുള്ളിക്കാരൻ അത്രയും കാര്യമായിട്ട് ചോദിക്കുന്നല്ലോ, ഓടിക്കാൻ വേണ്ടിട്ടല്ലേ. ആ ശരി എന്നാ, എന്റെ സ്റ്റാഫ് ആദ്യമായിട്ട് എന്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ നിനക്ക് ഈ ഒരു വണ്ടി ടെസ്റ്റ് ഡ്രൈവ് അടിക്കാൻ വേണ്ടി തരാം. അധികം ദൂരമൊന്നും പോകരുത്, കുറച്ച് ദൂരം പോയിട്ട് എന്നെ തിരിച്ചു കൊണ്ടുവരണം. കൂടെ ആ പറഞ്ഞ ആ ഒരു റെഡ് ഷർട്ട് ഇട്ട് ആ ഒരു പുള്ളിക്കാരനെ നീ കൂടെ കൂട്ടിക്കോ. കാരണം നിനക്ക് എനിക്ക് നിന്നെ അറിയില്ലല്ലോ. അപ്പൊ എന്തായാലും ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. സാർ എന്തായാലും താങ്ക്സ് കേട്ടോ. വാ 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 ചേട്ടാ, കേറിക്കോ. ഓക്കെ, എന്തായാലും നമ്മൾ പുള്ളിക്കാരനെ കേട്ടിട്ട് വണ്ടി എടുത്തിട്ട് നേരെ വെളിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേസ്. ഇനി വേറെ സീനൊന്നും ഇല്ല, കാരണം പോകുന്ന വഴിക്ക് ഈ ബാക്കിലിരിക്കുന്നവനെ എവിടെയും ഇറക്കി അങ്ങ് തള്ളി അങ്ങ് ഇട്ടിട്ട് നമ്മൾ ഈ ഒരു വണ്ടിയും കൊണ്ട് എസ്കേപ്പ് ആവുന്നതായിരിക്കും. അതാണ് നമ്മുടെ ഫ്രാങ്കിൻ്റെ മനസ്സിലുള്ള പ്ലാനും കാര്യങ്ങളൊക്കെ. പക്ഷേ ഇവനെ എങ്ങനെ നമ്മൾ ബൈക്കിൽ നിന്ന് ഇറക്കും എന്നാണ് അറിയാത്തത്. ഏത് എന്തായാലും നമുക്ക് കുറച്ച് ദൂരം ഈ ഒരു വണ്ടിയൊക്കെ ഒന്ന് ഓടിച്ച് നോക്കാം. എൻ്റെ മോനെ വിഷയം വണ്ടിയാണ് ഗേസ്, ഒരു രക്ഷയില്ല കേട്ടോ ഗേസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു NS ഈ ഒരു വണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് തരാം കമൻറ്റ് ചെയ്യുക വണ്ടി എങ്ങനെയുണ്ടെന്ന്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വണ്ടിയൊക്കെ ഈ ഒരു NS വണ്ടി നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഗേസ്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ കത്തിച്ച് സിറ്റിയിലേക്ക് തന്നെ പോവാം ഗേസ്. കുറച്ച് ദൂരമേ പോകാവൂ എന്നാണ് അവിടെ നിന്ന ഈ ഒരു വണ്ടിയുടെ ഓണർ നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബേക്കിലിരിക്കുന്നവൻ ഒന്നും മിണ്ടാതെ അങ്ങനെ ഇരിക്കുകയാണ്. പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും ചവിട്ടി തള്ളിയിട്ട് നമ്മൾ ഈ ഒരു വണ്ടിയും കൊണ്ട് എസ്കേപ്പ് ആയി പോകുന്നതായിരിക്കും. ചേട്ടാ, ഇത് എങ്ങോട്ടാണ് പോകുന്നത്? സിറ്റിയിലേക്കാണോ പോകുന്നത്? അധികം ദൂരമൊന്നും പോകരുതെന്നാണ് ബോസ് പറഞ്ഞിട്ടുള്ളത്. കുറച്ച് ദൂരം പോയാൽ മതി കേട്ടോ. ഇനി നമുക്ക് തിരിച്ചു പോയാലോ, കുറച്ച് ദൂരം ആയല്ലോ. ആടാ പോവാം പോവാം, കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പോയിട്ട് നമുക്ക് എന്തായാലും തിരിച്ചു പോകാം. സിറ്റിയിലേക്കൊന്നും പോകത്തില്ല, എന്തായാലും കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് ചെന്നിട്ട് തിരിച്ചു പോകാം. അധികം ദൂരമൊന്നും പോകത്തില്ല, പേടിക്കണ്ട ബ്രോ. ഓക്കെ, എന്തായാലും നമുക്ക് നേരെ ഈ ഒരു പാലത്തിൽ കൂടെ കയറ്റിയിട്ട് സിറ്റിയിലോട്ട് തന്നെ പോവാം കേട്ടോ. അപ്പോൾ എന്തായാലും പോകുന്ന വഴിക്ക് നമുക്ക് നൈസായിട്ട് ഇവനെ വണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് തട്ടിയിട്ട് ഇവനെ ഒന്ന് മറിച്ചിട്ടാലോ ഗേസ്. അതൊന്ന് നമുക്കത് ട്രൈ ചെയ്ത് നോക്കി നോക്കാം. അങ്ങനെ ഇവനെ തള്ളിയിടാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഗേസ്, ഈ വണ്ടി ഇടിക്കാം. ഓക്കെ, എന്തായാലും ആ ഒരു വണ്ടിയിൽ നൈസായിട്ട് നമ്മൾ ഇടിച്ചിട്ടുണ്ടായിരുന്നു. വണ്ടിക്ക് വേറെ കാര്യമായിട്ട് ഡാമേജ് ഒന്നും പറ്റിയിട്ടില്ല. വല്ല ഡാമേജ് ഉണ്ടെങ്കിൽ നമ്മുടെ സെമി ഉള്ളത് റെഡിയാക്കിക്കോളും. ഓക്കെ, എന്തായാലും അവൻ തെറിച്ച് വീണിട്ടുണ്ടായിരുന്നു. അവൻ നമ്മുടെ റോഡിലിട്ടിട്ട് നമ്മളെ വണ്ടി എടുത്തിട്ട് എസ്കേപ്പ് ആയിട്ടുണ്ട് ഗേസ്. ഓക്കെ, ഇനി വേറെ സീനൊന്നും ഉണ്ടാകില്ല എന്നാണ് തോന്നുന്നത്. അവൻ മിക്കവാറും അവൻ്റെ ബോസിനെയൊക്കെ ഇപ്പോൾ തന്നെ കാര്യമൊക്കെ അറിയിച്ചിട്ടുണ്ടാവും. ഏറ്റവും മോനെ ഗേസ്, ഫ്രാങ്കിൽ നൈസായിട്ടൊക്കെ തന്നെ അത് വണ്ടിയൊക്കെ ഓടിച്ചിട്ട് പോകുന്നുണ്ട് കേട്ടോ.
എന്തായാലും അവൻ നൈസായിട്ട് ഇപ്പം തന്നെ ആ ഒരു ബോസിനെയൊക്കെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അവർ നമ്മളെ തിരക്ക് ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുമ്പ് ഈ ഒരു വണ്ടി സെമിയോണിനെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചിട്ട് നമുക്ക് തരാമെന്ന് പറഞ്ഞ ആ ഒരു റോയൽ എൻഫീൽഡിൻ്റെ ഹിമാലയൻ ബൈക്ക് എടുത്തിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോകണം. കേസ് ആ ഒരു വണ്ടി കൊണ്ട് നമുക്ക് ഫ്രണ്ടിൻ്റെ കയ്യിൽ കൊടുക്കണം. ഓക്കെ, എന്തായാലും നമ്മൾ നേരെ സെമിയോണിൻ്റെ ഡീലർഷിപ്പിലേക്കാണ് പോകുന്നത്. സെമിയോണ് മിക്കവാറും ഈ ഒരു വണ്ടിയും കൊണ്ടുവരുന്നതും കാത്തിട്ട് ഡീലർഷിപ്പിൽ തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരിക്കും. നമ്മുടെ ബ്രോങ്കോ ഷിപ്പ് യാർഡിൽ കിടക്കുകയാണ്, അത് നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും ചെന്നിട്ട് എടുക്കാം. കാരണം നമ്മൾ ആ ഒരു വണ്ടിയിലാണ് വന്നിട്ടുള്ളതെന്ന് അവിടെ നിന്ന് ആരും കണ്ടിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല. കേസ് കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു വണ്ടി മിക്കവാറും നമ്മുടെ കയ്യിൽ നിന്ന് പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, എന്തായാലും അത് പോകാൻ പാടില്ല. നമ്മുടെ ബ്രോങ്കോ എന്തായാലും നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട് പോകാനൊന്നും പാടില്ല. ഓക്കെ, എന്തായാലും നമ്മൾ സെമിയോണിൻ്റെ ഡീലർഷിപ്പിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. സെമിയോൺ എന്താ ഞാൻ പറഞ്ഞതുപോലെ വണ്ടിയും കൊണ്ടുവരുന്നു നോക്കിയിട്ട് ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട്. സെമിയോൺ ഞാൻ ആ വണ്ടിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ, സെറ്റ് വണ്ടിയാണല്ലോ ഇത്. ഓക്കെ, എന്തായാലും വണ്ടിയൊക്കെ അടിപൊളിയാണ്. എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വണ്ടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ കീഴിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ വണ്ടി എങ്ങനെയുണ്ടെന്ന്. ഫ്രാങ്ക്ലിൻ, എന്തായാലും വണ്ടി നീ കൊണ്ടുവരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. നിനക്കുള്ള വണ്ടി ഈ ഒരു ഡീലർഷിപ്പിൻ്റെ ബേക്കിൽ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, പോയി എടുത്തു. ഏയ്സ്, അപ്പോൾ നമുക്ക് തരാൻ വേണ്ടിയിട്ട് നമ്മുടെ സെമിയോണോ റോയൽ എൻഫീൽഡിൻ്റെ ആ ഒരു ഹിമാലയം ബൈക്ക് ഈ ഒരു ഡീലർഷിപ്പിൻ്റെ ബേക്ക് സൈഡിൽ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. നമുക്ക് എത്രയും പെട്ടെന്ന് ഞാൻ ആ ഒരു വണ്ടി എടുത്തിട്ട് ഇവിടെ നിന്ന് പോകാം. ഗൈസ്, അങ്ങനെ നമ്മൾ ആ ഒരു വണ്ടിയൊക്കെ എടുത്തിട്ട് റോഡിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം ഓഫ് റോഡ് ട്രിപ്പ് പോയ ആ ഒരു സെയിം കളർ അതേപോലത്തെ വണ്ടി തന്നെയാണ് സെമിയോണ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. ഗൈസ്, അപ്പോൾ ഈ ഒരു വണ്ടി നമ്മുടെ ഫ്രണ്ടിൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് ഏൽപ്പിക്കണം. തൽക്കാലം നമുക്ക് ഈ ഒരു വണ്ടി നമ്മുടെ മൈക്കിളിനെ ഏൽപ്പിക്കാം. ഗൈസ്, മൈക്കിളിനെ ഏൽപ്പിച്ചിട്ട് നമ്മുടെ ഫ്രണ്ടിൻ്റെ കയ്യിൽ ഈ ഒരു വണ്ടി ഒന്ന് കൊണ്ട് കൊടുക്കാനൊക്കെ ആയിട്ട് പറയാം. കാരണം നമ്മളിപ്പോൾ ഈ ഒരു വണ്ടിയും കൊണ്ടിട്ടൊക്കെ റോഡിൽ കൂടി ഇങ്ങനെ നടക്കുന്നത് ഡേഞ്ചറാണ്. കാരണം ആ ഒരു NS ഒക്കെ നമ്മൾ അവിടെ നിന്ന് അടിച്ചു മാറ്റിക്കൊണ്ട് വന്നത് ചിലപ്പോൾ അവിടെ സീനായിട്ടുണ്ടാവും. അവന്മാർ നമ്മളെയും തപ്പി നടക്കുന്നുണ്ടാവും. ഗൈസ്, അങ്ങനെ നമ്മൾ മൈക്കിളിൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൊണ്ടുവന്ന വണ്ടി മൈക്കിളിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. മൈക്കിൾ എന്തായാലും നമ്മുടെ ഫ്രണ്ടിൻ്റെ കയ്യിൽ കൊടുത്തോളും. ഗൈസ്, നമുക്ക് പോകാൻ വേണ്ടിയിട്ട് വേറെ വണ്ടി ഇല്ലാത്തത് കൊണ്ടിട്ട് അമാൻഡിയുടെ വണ്ടി എടുത്തിട്ട് പൊയ്ക്കോളാനാണ് മൈക്കിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഗൈസ്, അങ്ങനെ ഈ ഒരു വണ്ടി എടുത്തിട്ട് നമ്മൾ നേരെ മാലിബു മാൻഷനിലേക്കാണ് തിരിച്ചു പോകുന്നത്. ഗൈസ്, അപ്പോൾ ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഗൈസ്, എന്തായാലും ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ദിവസം അടുത്തൊരു വീഡിയോ കാണാതിരിക്കും. ബൈ.